സോ ഹലോ ഗൈസ്, എൻ്റെ പേര് ഓസ്റ്റിൻ ആൻഡ് യു ആർ വാച്ചിങ് ടെക് മെട്രിക്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ സ്റ്റാറ്റസ് നിങ്ങൾ വാട്സാപ്പിൽ വ്യൂ ചെയ്യുമ്പോൾ അവരത് സാധാരണ അവർക്ക് നോട്ടിഫിക്കേഷൻ വരും, അല്ലെങ്കിൽ അവർക്ക് അതിൽ വ്യൂ ചെയ്ത ആൾക്കാരുടെ ലിസ്റ്റ് അവർക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരും അറിയാതെ തന്നെ നിങ്ങൾക്ക് എങ്ങനെ അവരുടെ സ്റ്റാറ്റസ് വ്യൂ ചെയ്യാമെന്നാണ്. അപ്പോൾ അധികം ഡീലും നിങ്ങൾക്ക് വീഡിയോയ്ക്ക് കിടക്കാം. ഇതൊരു വളരെ സിമ്പിളായ ട്രിക്കാണ്, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ അമ്മയുടെ ഫോണാണ്, ഞാൻ ഇന്നൊരു സ്റ്റാറ്റസ് ഇവിടെ ഇട്ടു. സ്റ്റാറ്റസ് ഇട്ടതിന് ശേഷം എനിക്കത് ഇവിടെ വന്നു, അമ്മയുടെ സ്റ്റാറ്റസ് ഞാൻ വ്യൂ ചെയ്തു. ഇന്ന് നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ നമ്മൾ ഈ സ്റ്റാറ്റസ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ പേര് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതായത് അമ്മയ്ക്ക് മനസ്സിലാവും, ഇപ്പോൾ ഞാൻ അമ്മയുടെ സ്റ്റോറി വ്യൂ ചെയ്തിരുന്നത് അമ്മയ്ക്ക് ഇപ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇനി ഇത് മനസ്സിലാവും, മറ്റേ നിങ്ങളുടെ ഫ്രണ്ടിന് എങ്ങനെ മനസ്സിലാവാതെ തന്നെ നിങ്ങളുടെ അവരുടെ സ്റ്റോറി എങ്ങനെ റീഡ് ചെയ്യാന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് നമ്മൾ നമ്മുടെ ഫോണിലെ സെറ്റിങ്സിൽ പോവാം, അവിടെ അക്കൗണ്ട് എടുക്കുക, അതിൽ പ്രൈവസി പോവാം. ഏറ്റവും അടിയിലായിട്ട് നമുക്ക് റീഡ് റിസീപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബോക്സ് ഉണ്ടാവും, അത് നമ്മളിവിടെ അൺചെക്ക് ചെയ്യണം. അത് അൺചെക്കതിന് ശേഷം ഞാൻ വീണ്ടും കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ അമ്മയുടെ ഫോണിൽ ഞാൻ വീണ്ടും ഒരു സ്റ്റോറി ഇടാം. ഓക്കെ, ഇനി ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് ഇവിടുന്നതാ എൻ്റെ അമ്മയുടെ സ്റ്റാറ്റസ് ഞാനിപ്പോൾ ഇവിടെ വ്യൂ ചെയ്യാണ്. സ്റ്റാറ്റസ് വ്യൂ ചെയ്ത് തന്നെ ലോഡായി കഴിഞ്ഞു. ഇനി നിങ്ങൾ ആ സ്റ്റാറ്റസ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സീറോ ആണ് കാണുന്നത്. അതായത് ഞാൻ വ്യൂ ചെയ്തതായിട്ട് അമ്മയുടെ ഫോണിൽ ഇപ്പോൾ ആ വ്യൂ ലിസ്റ്റിൽ എൻ്റെ കോൺടാക്റ്റ് ഇല്ല. സംഗതി ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് അറിയാതെ തന്നെ എന്തെങ്കിലും കാരണം നിങ്ങൾക്ക് അവരുടെ സ്റ്റോറി വ്യൂ ചെയ്യേണ്ട ഒരു ആവശ്യം വരികയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.